പ്രിയപ്പെട്ടകൂട്ടുകാരെ, ഞാൻ അബിയായ ശുഭു. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വരികയാണല്ലോ. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. ഒരിക്കൽ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനം കണ്ട് 5 വയസ്സുകാരൻ മകൻ തന്റെ അപ്പനോട് ചോദിച്ചു, അപ്പ അതെന്താണ്? അപ്പൻ പറഞ്ഞു, മകനെ അതാണ് വിമാനം, മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ യാത്ര ചെയ്യാനുള്ള വാഹനം. എന്നാൽ ആ 5 വയസ്സുകാരന്റെ സംശയം തീർന്നില്ല. അവൻ വീണ്ടും ചോദിച്ചു, അപ്പ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തിൽ താഴെ നിൽക്കുന്ന മനുഷ്യർ എങ്ങനെ കയറും? അപ്പൻ മറുപടി പറഞ്ഞു, മകനെ ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വിമാനം താഴേക്ക് വരും. വേദനകളിലും പ്രയാസങ്ങളിലും നട്ടം തിരിഞ്ഞിരുന്ന മനുഷ്യനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിണ്ണിലേക്ക് ഉയർത്താൻ ദൈവം മണ്ണിലേക്ക് വന്ന ദിനമാണ് ക്രിസ്മസ്. ആ തിരുപ്പിറവിയുടെ പുനരാവിഷ്കാരമാണ് ഓരോ ക്രിസ്മസ് ആഘോഷവും. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പുൽക്കോടും സാന്താക്ലോസും ക്രിസ്മസ് ട്രീയും എല്ലാമാണ്. മഹാനായ പ്രാസംഗികൻ ബിഷപ്പ് ഫുൾട്ടൺ ജേഷിന്റെ വാക്കുകൾ കടമെടുത്താൽ, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് വ്യർത്ഥമാണ്. ഈ ക്രിസ്മസ് നമുക്കേവർക്കും പുതിയൊരു അനുഭവമാകട്ടെ. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണി ഈശോ പിറക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.